നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപിക്ക് നല്ല വേരോട്ടമുള്ള ധാരാളം വോട്ടുകളുള്ള ഒരു പ്രദേശമാണ്. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർഷങ്ങളായി LDF ആണ് ഭരിക്കുന്നതെങ്കിലും BJP പ്രധാന പ്രതിപക്ഷമായി തന്നെ ഇന്നും നിലകൊള്ളുകയാണ്. അപ്പോൾ ഇക്കുറി അത് മാറി ഭരണസ്ഥാനത്തേക്ക് BJP എത്തും എന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പല ഗെയിം പ്ലാനുകളുമായി ഇതാ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ എത്തിയിരിക്കുന്ന വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. പലതരത്തിൽ എങ്ങനെയെങ്കിലും BJP അനന്തപുരിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരാജയപ്പെടുത്തണം എന്ന ഗൂഢ ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇവർ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മതത്തെയും അതുപോലെയുള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറുന്ന പ്രചരണ രംഗത്ത്, വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള പ്രചരണ രംഗത്ത്, അതുപോലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടുന്നതായി, അതായത് ശരിക്കും വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി, പ്രചരണ തന്ത്രങ്ങളുമായി ചിലർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാനുള്ള റിപ്പോർട്ട്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. പത്മനാഭന്റെ മണ്ണിൽ താമര വിരിയുമെന്ന് ഉറപ്പായതോടെ അതിനെ തടയാൻ ചില അധർമ്മ ശക്തികൾ ഒന്നിക്കുന്നു. തലസ്ഥാന നഗരം BJP പിടിച്ചാൽ കേരളം മുഴുവൻ മോദി തരംഗവും BJP തരംഗവും ആഞ്ഞടിക്കും എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണം നേടുകയാണെങ്കിൽ അതിന്റെ എഫക്ട്, അതിന്റെ ആ ഒരു ബിംബ പ്രതിബിംബങ്ങളൊക്കെ തന്നെ മറ്റ് മേഖലകളിലേക്ക് കൂടി വ്യാപിക്കും എന്ന ഒരു ഉറപ്പ് ഉണ്ട്. അതിനെ എങ്ങനെയെങ്കിലും തടയിടാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് നോക്കാം. അതായത്, തലസ്ഥാന നഗരം BJP പിടിച്ചാൽ കേരളം മുഴുവൻ മോദി തരംഗം ആഞ്ഞിരിക്കുമെന്ന് മനസ്സിലാക്കിയ ചില വർഗീയ ശക്തികളാണ് ഏത് വിധേനയും BJP മുന്നേറ്റത്തെ തടയാൻ തീരുമാനമെടുത്ത് ചില വില കുറഞ്ഞ തന്ത്രങ്ങളുമായി എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. BJP തോൽപ്പിക്കാൻ സാധ്യതയുള്ള എതിർ സ്ഥാനാർത്ഥിക്ക് മുഴുവൻ ഇവരുടെ സമുദായത്തിൽപ്പെട്ട, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മുഴുവൻ വോട്ടുകളും ചെയ്യാൻ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത്, ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുന്ന INL നമുക്കറിയാം, അതുപോലെ PDP മദനിയുടെ PDP, അതുപോലെ ഐക്യമുന്നണിയോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, ഇവരെല്ലാം ചേർന്നുകൊണ്ട്, ഇവരെല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയെങ്കിലും BJP പരാജയപ്പെടുത്തണം എന്ന ഗൂഢ ലക്ഷ്യത്തോടുകൂടി ആരാധനാലയങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് പ്രത്യേക യോഗങ്ങൾ, അതായത് BJP സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നിച്ചു നിന്ന് എല്ലാവരും ചേർന്ന്, ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒക്കെ ചേർന്ന് വോട്ട് ചെയ്യുക എന്ന ഒരു വില കുറഞ്ഞ തന്ത്രമാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത്, പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് തങ്ങളുടെ അജണ്ട കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞതായുള്ള ഒരു റിപ്പോർട്ടുണ്ട്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് നൽകുന്ന സാമ്പത്തിക സംവരണ വിഷയത്തിലടക്കം ലീഗിന്റെ അപ്രമാദിത്വത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ കോൺഗ്രസ് മലപ്പുറത്ത് നിന്ന് വന്ന ഫത്വ നട്ടെല്ല് വളച്ച് സ്വീകരിച്ചു കഴിഞ്ഞു. ലീഗ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ലീഗിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തെക്കൻ മേഖലയിൽ വലിയ പിടിപാടില്ല. പക്ഷേ ലീഗിന്റെ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ ഇപ്പോൾ വിവിധ ഇതുപോലെയുള്ള മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഏറ്റെടുത്ത് പിടിച്ച് BJP എങ്ങനെങ്കിലും തോൽപ്പിക്കാനുള്ള കുതന്ത്രങ്ങളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മേഖല കേന്ദ്രീകരിച്ചും ആരാധന ആലയങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാവർക്കുമായി പ്രത്യേക ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇടതുമുന്നണിയുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. INL അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടെയുണ്ട്. മാത്രമല്ല, ഇടത് മുസ്ലിം മത മൗലികവാദികളുടെ ഒരു കൂട്ടായ്മ, ഇടത് ജിഹാദി കൂട്ടായ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാനും പച്ചപിടിപ്പിക്കാനും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമുള്ള വില കുറഞ്ഞ തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP നേതൃത്വം, ജില്ലാ ഘടകവും ഒക്കെ തന്നെ പറയുന്നത് ഇത്തരം തന്ത്രങ്ങളൊന്നും തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാരുടെ അടുത്ത് ചെലവാകില്ല. അവർക്ക് വികസനമാണ് വേണ്ടത്, അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള പശ്ചാത്തലമാണ് വേണ്ടത്, അവർക്ക് വാർഡുകൾ തോറുമുള്ള വ്യക്തമായ വികസന പദ്ധതികളാണ് വേണ്ടത്. ഇപ്പോൾ ഈ LDF ഭരിച്ചുകൊണ്ടിരുന്ന ഈ 10-30 വർഷവും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. BJP ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ജനങ്ങൾക്ക് നന്മയായിരിക്കും, ഉപകാരപ്രദമായിരിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ജന നന്മയും വികസനവും മാത്രം പറഞ്ഞാണ് BJP സ്ഥാനാർത്ഥികൾ ഓരോ വാർഡിലും ഓരോ കൗൺസിലിലും വോട്ട് ചോദിക്കുന്നത്. ഇതുപോലെ വില കുറഞ്ഞ തന്ത്രങ്ങൾ പയറ്റുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ചതിയും വഞ്ചനയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്കുള്ള മറുപടി തീർച്ചയായും ജനങ്ങളായിരിക്കും തരിക. ജനങ്ങൾ അത് തരിക തന്നെ ചെയ്യും, എന്തൊക്കെ കുതന്ത്രങ്ങളും എന്തൊക്കെ കാപട്യങ്ങളും പയറ്റിയാലും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.
ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ളൊരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.